രണ്ട് കെട്ടിടങ്ങൾക്കിടയിൽ നിയമപ്രകാരം ആവശ്യമായ സ്ഥലമോ ഫയർഫോഴ്സ് വാഹനത്തിന് പോകാനുള്ള വഴിയോ ഒന്നുമില്ലാതെയാണ് മിഠായി തെരുവിലെ ബഹുനില കെട്ടിടങ്ങൾ പോലും പ്രവർത്തിക്കുന്നത് ഏറെ പഴക്കമുള്ള ഈ കെട്ടിടങ്ങളിൽ തകർന്നു പോലും യഥാസമയം അറ്റകുറ്റപ്പണി നടത്താറില്ല കെട്ടിട നിർമ്മാണച്ചട്ടം വില്ലനാകുമെന്ന ആശങ്കയാണ് വ്യാപാരികൾക്ക് എന്നാൽ തീപിടുത്തമുണ്ടായ കെട്ടിടങ്ങളെല്ലാം സർക്കാർ നൽകിയ ഇളവിന്റെ ബലത്തിൽ പുതുക്കി നിർമ്മിച്ചു അപകടത്തിന് ശേഷം ഉണ്ടാകുന്ന സഹതാപ തരംഗമാണ് നിയമലംഘനത്തിന് സഹായകമാകുന്നത് നിർദ്ദേശങ്ങൾ കൂട്ടായിട്ട് വരണം കോർപ്പറേഷനോ സർക്കാരോ അല്ലെ വേറെ വ്യക്തികളോ മാത്രം പറഞ്ഞുകൊണ്ടായില്ല നമുക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന ശാസ്ത്രീയമായി നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കണം അതോടൊപ്പം തന്നെ ഈ എന്ന് പറയുന്നത് പൈതൃകമായിട്ടുള്ള തെരുവാണ് അതുകൊണ്ട് ഇത് ഇവിടെ ഒരു മാറ്റം വരുത്താതെ അല്ലെങ്കിൽ ഇന്നത്തെ നിലയിൽ റോഡ് വീതി വെപ്പിക്കണം പക്ഷേ ഇവിടെ അത് സാധിക്കുമോ ഇടയ്ക്കിടയുണ്ടാകുന്ന തീപിടുത്തം സർക്കാർ ഗൗരവമായി ഇനിയും കാണുന്നില്ലെന്ന ആക്ഷേപം വ്യാപാരികളിൽ ചിലർ തന്നെ ഉന്നയിക്കുന്നുണ്ട് എങ്ങനെ ഫയറിങ്ങനെ ഉണ്ടായി എന്നുള്ളത് സമഗ്രമായ ഒരു അന്വേഷണം നടത്താൻ സർക്കാരിന് ബാധ്യതയുണ്ട് ഇതൊരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അന്വേഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം കെട്ടിട നിർമ്മാണ ചട്ടം ഒറ്റയടിക്ക് മിഠായിത്തെരുവിൽ നടപ്പാക്കുമ്പോൾ വ്യാപാരികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങളും പരിഗണിക്കപ്പെടേണ്ടതാണ് വ്യാപാരികൾക്ക് കൂടി സ്വീകാര്യമാകുന്ന ഒരു സമഗ്ര പദ്ധതിയിലൂടെ മിഠായി തെരുവിൽ ക്രമീകരണങ്ങൾ കൊണ്ടുവരികയാണ് ഉചിതമായ മാർഗം എം കെ ഷുക്കൂർ മീഡിയ വൺ കോഴിക്കോട്